സലീൽ ചൗധരിയുടെ പാട്ടുകളൊന്നും നമ്മൾ പാടിയില്ലല്ലോ അമ്മ ഇതുവരെ. സലീൽ ചൗധരിയെ പറ്റി ഒരുപാട് ഒരുപാട് ഓർമ്മയുണ്ടാവുമല്ലേ. സലീൽ ചൗധരി അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞ് ഞാൻ ഓർമ്മയിരിക്കുമോ ഇല്ല, ആദ്യമായിട്ട് സ്വപ്നം അതിൽ തന്നെ ഞാൻ പാടി. അതെന്താ സ്വപ്നത്തിൽ പാട്ട്? എന്താണ് ഷാരിക തന്നെ ആദ്യമായിട്ട് ഞാൻ സലീൽ ചൗധരി പാട്ട് പാടി. ഓൻവി കുറുപ്പിന്റെ അപ്പോൾ അവർ വന്ന് റിഹേഴ്സൽ ഒരു പ്രാവശ്യം അവർ ഹോട്ടലിൽ താമസിച്ചു. ഒരു പ്രാവശ്യം മദ്രാസിൽ തന്നെ വന്ന് ഒരു ഹോട്ടലിൽ താമസിച്ചു. പിന്നെ എന്നെ ഒരു പ്രാവശ്യം റിഹേഴ്സലിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോട്ടലിൽ വേണ്ട റിഹേഴ്സൽ ചെയ്യാൻ, അവർക്കൊന്നും ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വരട്ടെ, ശരി വീട്ടിൽ വന്നാൽ ഒരു പ്രാവശ്യം പാട്ട് നോക്കാം എന്ന് പറഞ്ഞാൽ അവൻ ഒരു ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ പാട്ട് ട്യൂൺ പറഞ്ഞു കൊടുത്തു. ലിറിക്കില്ല, ലിറിക് അപ്പോൾ എനിക്ക് കൊടുത്തിട്ടില്ല, ട്യൂൺ മാത്രം പാടി. അപ്പോൾ റെക്കോർഡിങ് നേരെ പോയി. പോയപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഇത് ഈ പാട്ടിനെ പറ്റി. ഇതെങ്ങ തത്തക്കാരൻ വേറെ, അവർ കൊടുത്ത ലിറിക്ക് തത്തക്കാരൻ വേറെ ആയിട്ടിരുന്നു. അങ്ങനെയാണ് തത്കാരം. ഇവർ കൊടുത്ത പാട്ട് മാതളപ്പൂ എന്ന് കൊടുത്തു. സെക്കൻഡ് ലെറ്റർ തന്നെ ഇതിൽ ദീർഘം വരുന്നു. തട്ടാൻ വന്നാൽ മദളപ്പു പോലൊരു മനസ്സം ഞാൻ ഇന്നു കണ്ടു, കരും കാണതപ്പൂടി ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതേ ഇങ്ങനെ ഇരുന്നാൽ മലയാളം കുറച്ച്, അപ്പോൾ എനിക്ക് മലയാളം കുറച്ച് അറിയും, ഇല്ലെങ്കിൽ എത്ര ശ്രമം അല്ലേ. അങ്ങനെ ഞാൻ പാടും. ഇങ്ങനെ മദാളപ്പൂ എന്നാൽ നന്നായിട്ടില്ല, കുറച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നൊന്നും അത് ദാറ്റ് ഈസ് മൈ തത്തക്കാരം അങ്ങനെ വരണം, മദാളപ്പൂ അങ്ങനെ പാടണം. അവർ വന്നാൽ നന്നായിരിക്കും, അവരില്ല റെക്കോർഡിങ്ങില്, അത് തന്നെ പ്രോബ്ലം. അവർ വന്നിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ പാടിയാലോ തെറ്റാകുമല്ലേ. മദാളപ്പൂ പോലൊരു മനസമൻ പാടിയാൽ ആരും കാണാതെ അപ്പോൾ എന്നെ പാടാൻ നന്നായിരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ശരിയില്ല, നിങ്ങൾ കുറച്ച് ചേഞ്ച് ചെയ്യാം. അവർക്ക് മനസ്സിലായില്ല, പാവം. അതേ ഹിന്ദിയല്ലേ, അവർക്ക് മലയാളി അല്ലല്ലോ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? എൻ്റെ തത്കാരം അങ്ങനെ ഉണ്ടല്ലോ. തത്കാരം ഇരുന്നാലും കുറച്ച് മാറ്റി നോക്കൂ, ഇല്ലെങ്കിൽ ഞാൻ പാടാം, ഒരു പ്രാവശ്യം കേൾക്കൂ എന്ന് പറഞ്ഞു. ശരിയെന്ന് മാതളപ്പു പോലൊരു മാനസം ആരും കാണാതെ പൂജോടി ഞാനൊന്ന് പാടി ഷാരികേ എൻ ഷാരികേ. അങ്ങനെ പാടിയപ്പോൾ ബോധച്ഛായ ഐസൈ ഗാന. അവർ തെറ്റായിട്ടൊന്നും മനസ്സിലെടുക്കാതെ വളരെ താങ്ക്സ് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ഇല്ല അങ്ങനെ വേണ്ട, ഇങ്ങനെ തന്നെ പാടണം, എന്നാൽ എന്ത് ചെയ്യും? എനിക്ക് മലയാളം കുറച്ചുകൂടെ അറിയില്ല എന്നാൽ ഞാൻ അങ്ങനെ പാടും, മദള തന്നെ ഞാൻ പാടും അല്ലേ. അത് ലിറിക് റൈറ്റർ എപ്പോഴും റെക്കോർഡിങ്ങിൽ ഇരുന്നാൽ നല്ലത്. അറിയാത്തവർ ഇരിക്കുമ്പോൾ അറിഞ്ഞവർ ലിറിക് റൈറ്റർ ഇരുന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. പാവം അവർക്ക് ഏതോ സം പ്രോബ്ലമോ ഇല്ല, ഇവർ വിളിച്ചിട്ടില്ല, പ്രൊഡ്യൂസർ അറിയില്ല, വരാൻ പറ്റില്ല. അതാണ് എങ്ങനെയോ ആ സാങ് വളരെ പോപ്പുലറായി. അതുപോലെ അവരുടെയും ഏറ്റവും വലിയ കോമ്പിനേഷൻ അവരെയായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ എന്നെ തന്നെ തെറ്റു പറയും, മ്യൂസിക് ഡയറക്ടർ എങ്ങനെ ചെയ്താലും ലിറിക് റൈറ്റർ എന്തിനും ചെയ്താലും എന്താണ് ഇങ്ങനെ പാടി ജാനകി, മാതളപ്പൂ എന്ന് എന്താണ് ഇങ്ങനെ പാടി എന്ന് എന്നെ തന്നെ കുറ്റം പറയും. മാതളപ്പൂവിന്റെ ഭംഗി മുഴുവൻ പോവും, മദ്ദളമായി പോവും. അതെ പറഞ്ഞ അങ്ങനെ വേണ്ട, ഇങ്ങനെ പാടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ പാവം അവർ നല്ല മനസ്സിലേ ആക്സെപ്റ്റ് ചെയ്തു. അത് തന്നെ ഹിസ് ഗ്രേറ്റ്നെസ്.